ഹലോ നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ് സെയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികളെല്ലാം നല്ല രീതിയിൽ കൂടെ പഠിക്കുന്ന ടൈമാണ്. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ടൈമാണ്. കൂടുതൽ ടൈം വർക്ക് ചെയ്യുകയും വേണം, കണ്ടോ. മീൻസ് ഒരു ദിവസം ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ. വേണ്ട, ഒരു 7 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യണം. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണം. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് പഠിക്കുക. മാത്സിൻ്റെ കാര്യത്തിൽ ഞാൻ നമ്മുടെ ഓക്കെയാണ്. മറ്റുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതിനെ കൺസേൺഡ് ടീച്ചറിനെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി എല്ലാം നിങ്ങളുടെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കോണം. ഓക്കെ, നിങ്ങൾക്കേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, ഫെസിലിറ്റീസ് തരാനേ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ആവശ്യമായിട്ട് കണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബി പോസിറ്റീവായിട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്പറേഷനാണ് വെക്ടറിലെ. ഇന്നുകൊണ്ട് നമ്മൾ അതും തീർത്തു തരും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യം രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസിനെ കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിക്കുന്ന ക്രോസും കൊണ്ടുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാമിന് എത്താൻ പറ്റുന്ന രീതിക്കുള്ള നല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു വെക്ടർ എൻ. വലിയ ഉപയോഗമൊന്നുമില്ല, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. വല്ലവരും ചോദിച്ചു കഴിഞ്ഞാൽ എ ക്രോസ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡാഷ് ഇട്ട് വല്ലതും ചോദിച്ചാൽ ഇതൊന്നും എഴുതണം. ചോദിക്കാറില്ല എന്നാലും. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് നമുക്ക് രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയാൻ പോകണം, കേട്ടോ കേട്ടോ. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 2i + 3j + k, ബി ഈക്വൽ ടു i - 2j + k. ഓക്കെ, ആ പിന്നെ ഇത് നമ്മുടെ ചാനൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ടേക്കണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ പ്ലസ് വണ്ണൊക്കെ കുട്ടികൾ അറിയാമല്ലോ, അവരിലോട്ട് നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കണം. പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ കേട്ടോ. നിങ്ങളതൊക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്, എനിക്ക് ചെയ്യുമല്ലേ. ഓക്കെ, അപ്പോൾ ആ വിശ്വാസത്തിലാണ് പോകുന്നത്. ആ വിശ്വാസം ഒന്നും നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സത്യസന്ധമായിട്ട് ഒരാൾക്ക് അറിയാമെങ്കിൽ ചെയ്തേക്കണം, ഇല്ലെങ്കിൽ വിട്ടേര്. ഓക്കെ, അപ്പോൾ തന്നെ എയും ബി ഉണ്ട്. എ ക്രോസ് ബി, എ ക്രോസ് ബിയെ കണ്ടുപിടിക്കുന്ന നോക്കിയാണ്. ഡിറ്റർമിനൻ്റ് ഐ ജെ കെ മെതേഡാണേ. ഡോട്ട് പോലെ അത്ര ഈസി അല്ല, ക്രോസ് ഇത്തിരി ടഫ് ഉണ്ട്. നോക്കിയോ, എപ്പോഴും രണ്ട് വെക്റ്റേഴ്സിനെ തന്നു കഴിഞ്ഞാൽ ക്രോസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ ഈസ് ഓൾവേസ് ഐ ജെ കെ. നെക്സ്റ്റ് രണ്ട് റോസുകൾ തന്നേക്കുന്ന ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഐ ജെ കെകളുടെ കൂടെയുള്ള നമ്പേഴ്സ്, മീൻസ് കോഎഫിഷ്യൻസ്. ഓക്കെ, ഫസ്റ്റ് വെക്റ്ററിന് എല്ലാവരും കണ്ടു, ആരൊക്കെയായിരുന്നു അതിൻ്റെ ഐ ജെ കെയുടെ കോഷൻസ്? 2, 3, 1. ഓക്കെ, സെക്കൻഡ് നോക്കിക്കേ, 1 - 2, 1. ഇത്ര എഴുതാൻ പറ്റുമല്ലോ. ഇനി അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കണ്ടോണേ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഐ ഇട ശേഷം ഒരു ബ്രാക്കറ്റ്, ജെയ്ക്ക് മൈനസ് ആക്കിക്കൊണ്ട് മറ്റൊരു ബ്രാക്കറ്റ്, കെക്ക് കിട്ടുന്നത് മറ്റൊരു ബ്രാക്കറ്റ്. ഇങ്ങനെ 3 ബ്രാക്കറ്റ് അങ്ങ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്രമൊന്ന് സൈൻ മാറ്റിക്കണം. ഇനി ഐ ഇൻഡ്യ എന്ന് പറയുമ്പോൾ അത് കണ്ടെന്ന റോയും കോളും പോകുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ 4 പേരെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതിന് ഈ ഇയാൾ വരുമ്പോൾ ഈ 4 പേര്, ഇപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇപ്പോൾ 3 - 1 - 2 - 1 - 2, അപ്പോൾ 2 പേര് പ്ലസ് ആയി. ഓക്കെ, ജെ ഇൻറ്റു എന്ന് പറയുമ്പോൾ ദൂരെയുള്ള 4 പേർ, 2 - 1 - 2 - 1 - 1. കെ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ 4 പേര്. ഓക്കെ, ഈ 4 പേര് വരുമ്പോൾ 2 - -2 - 4, മൈനസ് അങ്ങ് കിട്ടേക്കണേ. ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതുക, മൈനസ് അങ്ങ് കിട്ടിയിട്ട് അടുത്ത പ്രോഡക്റ്റ് വായിക്കുള്ളൂ. 3 - 1 - 3. ഓക്കെ, ആൻസർ വരുമ്പോൾ 3 + 2 - 5, ഇതിൻ്റെ ഐ വരുമ്പോൾ 5i, 2 - 1 - 1, അതിനോട് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ജെ. നെക്സ്റ്റ് -4 - -3, -7 കൂടെ കെ, ദാറ്റ് ഈസ് -7k. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയെ കിട്ടി. ഇത്രയും കുഴപ്പമില്ലല്ലോ. ഈ എ ക്രോസ് ബിയെ കിട്ടിയ സ്ഥിതിക്ക് ഇതിനുള്ളിൽ നിന്നും നമുക്ക് ഈ കിട്ടുന്നതിന് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കേട്ടോണം. ഇപ്പോൾ ഒരു എക്സാം ചോദിക്കുക, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് ചോദിച്ചു. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലലോഗ്രം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വെക്റ്റേഴ്സിനെ തരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യണം ആദ്യം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബിയെ കണ്ടുപിടിച്ച ശേഷം ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. അത് വെച്ചുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയായിരുന്നു, എ ക്രോസ് ബി കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രം എന്നാണെങ്കിൽ ഫോർമുല ഈസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഇത്രയേ ഉള്ളൂ. ഈ കിട്ടിയ രണ്ട് വെക്റ്റേഴ്സ് എന്താണ്? ഇത്രയും കണ്ടുപിടിച്ച ശേഷം ഇതിൻ്റെ മോഡുലസ് എങ്ങനെയായിരുന്നു മോഡുലസ് കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ്. ഓക്കെ, ഐ ജെ കെകളുടെ കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയേഴ്സുകളുടെ സം. ഐ ജെ കെകളുടെ കൂടെയുള്ള നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടല്ലോ, 5 ഉണ്ട്, -1 ഉണ്ട്, -7 ഉണ്ട്. ഇതിൻ്റെ എല്ലാ സ്ക്വയേഴ്സുകൾ എടുത്തിടങ്ങ് പ്ലസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം, ദാറ്റ് ഈസ് 5 - 25 - 25, അങ്ങനെ ഇട്ടാൽ മതി. പ്ലസ് -1 - 1 കേട്ടോ, വെറും ജെയുടെ കൂടെ -1 ആണ്, സ്ക്വയർ എടുക്കുമ്പോൾ +1.
Triangle area, parallelogram area, next unit vector perpendicular to both A and B in the question. Chal, formula is A cross B by modulus of A cross B. Okay, A cross B, that is a 5y minus j minus 7k. Okay, by root of 75. This is the examiner. Okay, or a item in chapter le ningalku vendadellam egadeshamayittundavu okay oru question kodi appol idu moonum ningal padichu vechanam rendu vectors ne maatrame tharathullu idile edu yochichalum cheyanda vali ibadam vare etta shesham edu venam nallade ee question nokki cheyadanam next question ullu pa super aayittu padichona ketto illa avadu ninnona nalla super aayittu okay ee question urappayittum chodikkunnana nammal ippo cheyda nirthi last problem ullal unit vector perpendicular both a and b nallade. This is the material question. Find the unit vector perpendicular to A and B. A plus B and A minus B. Okay. Where A and B are given. Okay. Now we say A plus B A minus B perpendicular. Firstly, find A plus B and A minus B. This is the A plus B and the vectors. Okay, A plus B, the next A minus B. A minus B, the one you would have to know, minus here the Y again. Param minus, I'm in plus and minus on at all. Minus of here the one 3i minus 1i becomes 2i. Okay, 2j minus 2j, 0j. Next 2k minus, and divided minus, plus I 4ki, 2k minus. Minus okay. Minus in the door. Minus number number. E K is in the K minus number already at a kid minus of parana. But you minus under number minus in the minus of chamber plus 2 KI going down 4 KI. Okay. Next, eat and vectors in the cross in a convertigan. That is A plus B cross A minus B. Okay. That is determinant I J K A plus B could get the vector under 4 4 0. If I get to the 2 0 4. In the I into the bracket minus j into the bracket plus k into my bracket. Okay, I into the rainbow, Padinare minus Pujim. Okay, no. J into the rainbow, Padinare minus Pujim. Aha, then other than Ando. K into the rainbow, 0 minus 8. Okay, about 4 into 0, 0 minus 8. Okay, and law. Next, 16 I minus 16 j. Minus 8k. Okay, Padanara minus okay. Then the modulus in a contributing that is modulus of A plus B cross A minus B. Okay, you get root of Padanara in the square, Idunuti and Batiare plus Pinna Padanara minus minor plus minor no kind of square and get another the other Idunuti and Batiare next Arabati Nad. Okay, about Annuity Pandrandum Pinne Arabati Nad. Let's say him ball Annuity. 76 root of 576. Therefore, unit vector perpendicular to both A plus B and A minus B in the same ball.
ഈ കിട്ടിയത് എടുത്തങ്ങോട്ട് മണ്ടയ്ക്കോട്ട് എഴുതണം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതണേ ബൈ റൂട്ട് ഓഫ് 576 ഫൈനൽ ആൻസർ. തീർന്നു കേട്ടോ. ഇത് മണ്ടയ്ക്ക് എഴുതുക, ഇത് താഴെ എഴുതെഴുതി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന് എഴുതുമ്പോൾ അത് ഫുൾ മാർക്ക് എന്നുള്ളൂ. ഷുവർ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ് ഉടൻ വരും. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എല്ലാവരും കാത്തിരിക്കണം. നാം കൂടെ കാണും, നിങ്ങളും കൂടെ കണ്ടേക്കണം. നിങ്ങളുടെ കാര്യമാണ് ആവശ്യമാണ്. എല്ലാം കഴിയണം വൃത്തിയായിട്ട്. ഓക്കെ, എല്ലാവർക്കും ബൈ.